അറിവുകള്‍ നേടാനും അത് സാമൂഹ്യ മാറ്റത്തിനായി ഉപയോഗിക്കാനും പരിശ്രമിച്ച വ്യക്തിത്വമായിരുന്നു പി കെ സുധാകരന്റെതെന്ന ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി വി കെ മധു പാലക്കാട് സംഘടിപ്പിച്ച പി കെ എസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സംഭാവനകൾ പി കെ സുധാകരന്റേതായി ഉണ്ടെന്നും വി കെ മധു പറഞ്ഞു. പുരോഗമന ചിന്താഗതിയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കും മുഴുവൻ സമയ പൊതുപ്രവർത്തനത്തിലേക്കും സുധാകരനെ എത്തിച്ചത്. വായനയിലൂടെ നേടിയെടുത്ത ലളിതവും സരസവുമായ വാചാലത ഏതിടങ്ങളിലും പി കെ എസിനെ സ്വീകാര്യനാക്കി. ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള പി കെ എസിന്റെ പരിശ്രമം മാതൃകയാണെന്നും വി കെ മധു പറഞ്ഞു. തൊട്ടികളിൽ ചുമന്ന് വളരെ അകലെ മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപേക്ഷിക്കും. അതിങ്ങനെ നിറച്ചു കൊണ്ടുപോകുമ്പോ ഈ കത്തി എരിയുന്ന സൂര്യന്റെ ചൂടേറ്റ് ഇതിങ്ങനെ ഉരുകാൻ തുടങ്ങും. അത് ഉരുകി ഉരുകി മനുഷ്യന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഇറങ്ങാൻ തുടങ്ങും. അതുണ്ടാക്കുന്ന ഒരു ദുർഗന്ധവും അറപ്പും വളരെ അകലെ തന്നെ ഈ മനുഷ്യജീവിയെ കാണുമ്പോ മനുഷ്യൻ നോക്കുപോത്തി കൊണ്ടുപോകും. ആ സമൂഹത്തിൽ നിന്ന് ഒരാളിനെ നായകനാക്കി ഒരു നോവൽ വരിക. ഞാൻ പറഞ്ഞത് മലയാളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും വന്ന ഏറ്റവും ഗുണപരമായ മാറ്റത്തിന്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. ഗ്രന്ഥശാല പ്രവർത്തകരായ ടി ആർ അജയൻ, വി കെ ജയപ്രകാശ്, പി പി ചിത്രഭാനു, പി എൻ മോഹനൻ, വി കെ ചന്ദ്രൻ, ഇ ചന്ദ്രബാബു, എം എം എ ബക്കർ എന്നിവർ പ്രസംഗിച്ചു. ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പി കെ എസ് അനുസ്മരണം സംഘടിപ്പിച്ചത്. UTV News, പാലക്കാട്.